ഈ കൊറോണ കാലത്തും കുത്തിത്തിരിപ്പുമായി കാരവൻ മാഗസിൻ രംഗത്ത് പ്രധാനമന്ത്രിക്കെതിരെ പടുനുണ പടച്ചുവിട്ട് വ്യാജവാർത്ത ഉണ്ടാക്കിയിരിക്കുകയാണ് കാരവൻ മാഗസിൻ ഇതിനെ വസ്തുതകൾ നിരത്തി പൊളിച്ചടുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും ഇതോടെ മാഗസിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് മാപ്പ് പറഞ്ഞ് തടിയൂരാനാണത്രേ ഇപ്പോൾ മാഗസിൻ അധികൃതരുടെ ശ്രമം കൊറോണ പ്രതിരോധത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി മുന്നേറുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വ്യാജവാർത്ത പടച്ചുവിട്ട കാരവിൻ മാഗസിൻ കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് മെയ് മൂന്ന് വരെ ലോക്ക്ഡൗൺ നീട്ടുന്ന കാര്യം പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു ലോക്ക്ഡൗൺ നീട്ടേണ്ട സാഹചര്യവും പശ്ചാത്തലവുമെല്ലാം അദ്ദേഹം കാര്യകാരണ സഹിതം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ലോക്ക്ഡൗൺ നീട്ടുന്ന തീരുമാനം കോവിഡ് പ്രതിരോധത്തിനായി നിയോഗിച്ച ഇരുപത്തിയൊന്നംഗ ടാസ്ക് ഫോഴ്സുമായി ആലോചിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് ഇതെന്നുമുള്ള പെരുംതുണയാണ് മാഗസിൻ റിപ്പോർട്ട് ചെയ്തത് ടാസ്ക് ഫോഴ്സിലെ അംഗങ്ങൾ വെളിപ്പെടുത്തി എന്ന തരത്തിൽ വിദ്യാകൃഷ്ണൻ എന്ന ലേഖികയാണ് ഈ വ്യാജവാർത്ത റിപ്പോർട്ട് ചെയ്തത് ഘട്ട ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ടാസ്ക് ഫോഴ്സ് യോഗം ചേർന്നില്ലെന്നും കാരവൻ മാഗസിൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളൊന്നും ടാസ്ക് ഫോഴ്സ് അറിയാതെയാണെന്ന ഒരുപിടി പിടി കൂടിക്കടന്നുള്ള തെള്ളും റിപ്പോർട്ടിൽ കാണാം ഈ പുറത്തു വന്നതോടെ വസ്തുതകളുമായി ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും കേന്ദ്ര സർക്കാരും രംഗത്തെത്തി കാരവൻ മാഗസിൻ്റെ റിപ്പോർട്ട് തികച്ചും വസ്തുതാവിരുദ്ധമാണെന്നും കഴിഞ്ഞ മാസം പതിനാല് തവണ ടാസ്ക് ഫോഴ്സ് യോഗം ചേർന്നുവെന്നും എല്ലാ തീരുമാനവും ടാസ്ക് ഫോഴ്സിൻ്റെ നിർദ്ദേശാനുസരണമാണെന്നും ഐ സി എം ആർ ട്വിറ്ററിലൂടെ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ൂറ്റി അൻപത് കോവിഡ് കേസുകൾ ഉള്ളപ്പോഴാണ് രാജ്യത്ത് ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് ലോക്ക്ഡൗൺ നീട്ടുന്ന പ്രഖ്യാപനം നടത്തിയ വേളയിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മറ്റു രാജ്യങ്ങളുമായി നാം നമ്മെ താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെങ്കിലും ചില സത്യങ്ങൾ പറഞ്ഞേ പറ്റൂ ലോകത്തെ വലിയ രാജ്യങ്ങളെക്കാൾ കോവിഡ് പിടിച്ചുകെട്ടുന്നതിൽ നാം വളരെ മുമ്പിലാണ് ഉചിതമായ സമയത്ത് ശരിയായ തീരുമാനം എടുത്തതുകൊണ്ടാണ് മരണസംഖ്യ വലിയ രീതിയിൽ ഉയരാതെ പിടിച്ചു നിർത്താനായത് സാമൂഹിക അകലം എന്നത് തന്നെയാണ് വിജയത്തിൻ്റെ പ്രധാന കാരണം അതുകൊണ്ടാണ് ഇന്ത്യ എന്ന പേര് ലോകരാഷ്ട്രങ്ങൾ എപ്പോഴും പറയുന്നത് അതിൽ സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണമായി സഹകരിച്ചു ഇന്ത്യയുടെ അച്ചടക്കം ആഗോള മാതൃകയായി മാറി എന്നാൽ കോവിഡ് എന്ന മഹാമാരിയെ പിടിച്ചു നിർത്താൻ ഇനിയും ലോക്ക്ഡൗൺ നീട്ടണം മെയ് മൂന്ന് വരെ ലോക്ക്ഡൗൺ നീട്ടിയേ മതിയാകൂ കോവിഡ് ഇനി പുതിയ സ്ഥലങ്ങളിലേക്ക് പകരാൻ അനുവദിക്കരുത് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളെയാണ് കാരവൻ മാഗസിൻ വളച്ചൊടിച്ചിരിക്കുന്നത് കൂട്ടായ പ്രവർത്തനങ്ങളോടെ ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യയുടെ കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളെ താറടിച്ചു കാട്ടാനും അതിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയെ അവഹേളിക്കാനും കിട്ടുന്ന ഒരവസരവും ചില സങ്കുചിത മാധ്യമങ്ങൾ കളയാറില്ലെന്നത് പകൽ പോലെ വ്യക്തമാണ് ഈ കെടുതിയുടെ കാലത്ത് ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ചില സ്ഥാപിത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന കാരവൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ സ്ഥാനം വരും നാളുകളിൽ ചവറ്റുകൊട്ടയിലായിരിക്കുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്